അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എത്ര കഴിച്ചാലും മടുക്കാത്ത നല്ല അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇഫ്താറിന് കഴിക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണ് നോക്കാം. ഞാനൊരു വലിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോപ്പറിലിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കത്തി വെച്ചാൽ നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്യുക. അപ്പോൾ ഞാനൊരു 4 പച്ചമുളകും കൂടെ അതിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് രണ്ടും കൂടെ 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പുതിന ഇല എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചിക്കനാണ്. ഞാൻ ചിക്കന് നന്നായിട്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വാഷ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വെള്ളം കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതുപോലെ മാക്സിമം ചെറുതാക്കി കട്ട് ചെയ്യുക. എല്ലില്ലാത്ത പീസ് വേണിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സോയാ സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഉപ്പും കുരുമുളകും ചേർക്കാൻ മതി. സോയാ സോസ് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പിൻ്റെ ആവശ്യമില്ല, കാരണം ആദ്യം തന്നെ ഉപ്പിൻ്റെ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ചിക്കന്. നമ്മൾ ചിക്കനിൽ വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ചിക്കൻ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതിൽ കിടന്നിട്ട് ഈ വെള്ളം വറ്റുന്ന വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മൈദ വെച്ചിട്ടൊരു ദോശ ഉണ്ടാക്കണം. അപ്പോൾ ആ ദോശ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് ഞാൻ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 മുട്ട, ആവശ്യത്തിന് വെള്ളം. ഇതാണ് നമ്മൾ ആ ദോശ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. പിന്നെ ആ ദോശ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും മൈദ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതും ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ലൂസുള്ള മാവാണ് വേണ്ടത്, കട്ടി പാടില്ല. കട്ടിയില്ലാതെ നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുന്നതിലേറെ ഒരു ഇച്ചിരിയും കൂടെ കട്ടി, അത്ര മതി. ദോശമാവിൻ്റെ അത്രയ്ക്ക് കട്ടിയൊന്നും വേണ്ട. ഇനി ഇത് ചുട്ടെടുക്കാം. ഇപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനൊന്ന് നന്നായിട്ട് ചൂടായിട്ട് ഇതിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് തേക്കണ്ട, കുറച്ച് മാത്രം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 തവ മാവ് കോരി ഒഴിച്ചിട്ട് നമ്മൾ ചുറ്റിച്ച് കൊടുക്കുക. അതായത് തവി വെച്ചിട്ട് പരത്തി കൊടുക്കരുത്, ദോശ ഉണ്ടാക്കുന്ന പോലെ. ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ചട്ടി വെച്ചൊന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ഗ്യാസിൽ വെക്കുക. ഈ ടൈമിൽ നമ്മൾ തീയൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. മൈദാമാവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ദോശ കുക്കായി കിട്ടും. എന്നിട്ട് തിരിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ 1 സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം, മറു സൈഡ് ഒന്ന് മുരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്ന ടൈം കൊണ്ട് തന്നെ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ചിക്കനിൽ നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുള്ള ഓയിൽ തന്നെ കുറച്ച് ബാക്കിയുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, മുളക്, അതുപോലെ തന്നെ മല്ലിയില, പുതിന ഇല, കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെ പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ നിങ്ങൾ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ നിങ്ങൾ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ മുട്ടയിൽ മുക്കിയിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ദോശ എടുത്തിട്ടുണ്ട്. ഇനി ഈ ദോശയുടെ സെൻറ്റർ നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ഇതാ ഇതുപോലെ കത്തി വെച്ചിട്ട് സെൻറ്റർ മൊത്തത്തിലല്ല, ഒരു സൈഡ് മാത്രമായിട്ട് കട്ട് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്തിട്ട്
നമ്മള് ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഇനി കട്ട് ചെയ്തിട്ടുള്ള ഭാഗത്ത് നമ്മൾ കുറച്ച് മുട്ടയുടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മാത്രം മതി, ഒരു പ്രത്യേക ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ്. ഒരുപാടൊന്നും സ്പ്രെഡ് ചെയ്യണ്ട. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാല ഇതിന്റെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഭാഗത്തുനിന്ന് കുറച്ചും കൂടെ സെന്ററിലേക്കാക്കിയിട്ട് വെക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് സൈഡിലേക്കും വെച്ചു കൊടുക്കാതിരിക്കുക. അപ്പൊ നമ്മൾ റോൾ ചെയ്യുമ്പോൾ അത് ഫില്ലിങ്സ് പുറത്തു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. പിന്നെ ഓവറായിട്ട് ഫില്ലിങ്സ് നിറക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് റോൾ ചെയ്ത് വരുമ്പോൾ ഒരുപാട് ലെയർ ഉണ്ടാവും. അപ്പോൾ കുറേ ഫില്ലിങ്സ് നമ്മളിതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കുറച്ച് ഫില്ലിങ്സ് വെച്ചിട്ട് ഇതാക്കിയെടുക്കാം. അപ്പൊ ഇനി ഇതെങ്ങനെ ചുറ്റിയെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്ത് കുറച്ച് മൈദയുടെ പേസ്റ്റ് നമ്മളൊന്ന് തേച്ചു കൊടുക്കാം. ഇനി തേച്ചിട്ടുള്ള ഭാഗം നമ്മൾ ഒരു സൈഡ് മടക്കി കൊടുക്കാം. വീണ്ടും നമ്മൾ മൈദയുടെ പേസ്റ്റ് കുറച്ചുകൂടെ ഈ തലപ്പത്തായിട്ട് തേച്ചിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക. വീണ്ടും അതേപോലെ തന്നെ അതൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും മൈദയുടെ പേസ്റ്റ് തേക്കുക. വീണ്ടും അത് മടക്കി കൊടുക്കുക. അങ്ങനെ മടക്കി മടക്കി ചെയ്യാണ് വേണ്ടത്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇനി ലാസ്റ്റ് ഉള്ള ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ കുറച്ചും കൂടെ മൈദയുടെ പേസ്റ്റ് എല്ലാ വാക്കിലും തേച്ചിട്ട് ഒന്നതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. കണ്ടോ, ഇതേപോലെയാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് പണികളൊന്നുമില്ല. ഇപ്പൊ ഇതെല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല വലിയ സൈസ് ആവും. ഇതാ പറഞ്ഞത് ഒരുപാട് നമ്മൾ ഫില്ലിങ്സ് വെച്ചു കൊടുക്കണ്ടെന്ന് പറയണത്, കാരണം ഇതാണ്. ഒരുപാട് ഫില്ലിങ്സ് വെച്ച് ഇതിലേറെ നല്ല ഹെവി ആയിട്ട് നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ സൈസാണ് പാകമുള്ളത്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. നമ്മൾ ഈ സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓയിലല്ല, ഒട്ടും ഓയിൽ വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ചട്ടിയുടെ അടുത്ത് തന്നെ വെക്കുക. എന്നിട്ട് നമ്മൾ അതിലൊന്ന് എടുത്തിട്ട് നന്നായിട്ട് മുട്ട ബീറ്റ് ചെയ്തതിലൊന്ന് മുക്കിയെടുക്കാം. മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ പാനിലായിട്ടൊന്ന് വെച്ചു കൊടുക്കാം. ഈ ടൈമിൽ തീ നന്നായിട്ട് കുറച്ച് വെക്കണേ, കാരണം ഈ മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരണം. അപ്പൊ അതിന് തീ നന്നായിട്ട് കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പൊ അതുപോലെ തന്നെ മറ്റുള്ളതും കൂടെ ഞാന് മുട്ടയിലൊന്ന് ഇതിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു മറിച്ചു വന്നിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. ഓയിൽ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി ഓയിലിന്റെ ടേസ്റ്റ് വേണം, നിർബന്ധമാണെങ്കിൽ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് ഭംഗിക്ക് രസത്തിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടെ ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇത് രണ്ട് സൈഡും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ സെന്റർ പോർഷൻ കട്ട് ചെയ്തായിട്ട് വേണമെങ്കിലും കഴിക്കാം. കാരണം ഇതിൽ ഒരുപാട് ലെയർ ഉണ്ട്. നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും കൂടെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇഫ്താറിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. നമ്മളിത് അധികം ഓയിലൊന്നല്ലത് ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കഴിച്ചാലും മടുപ്പ് വരില്ല. അപ്പൊ ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ കമന്റ് എന്തായാലും അറിയിക്കണം. എന്താണെങ്കിലും അത് വായിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പൊ ഇതുപോലുള്ള പുത്തൻ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.